കൊട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം കൂടുതൽ മികവുറ്റതാക്കുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അധ്യാപകരുടെയും പി ടി എ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് നവീകരണ പ്രവൃത്തി നടക്കുന്നത്. കുട്ടികൾക്ക് പ്രകൃതിയോടും പ്രകൃതിയിലെ ചെടികളോടും പക്ഷിലതാദികളോടും താല്പര്യം ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒരുക്കിയ ജൈവ വൈവിധ്യ ഉദ്യാനം കൂടുതൽ മികവുറ്റതാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അഞ്ചു വർഷം മുമ്പ് അന്നത്തെ ഹെഡ് മാസ്റ്ററായ അബ്ദുൽ അസീസ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ പി ടി എയും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ചതാണ് സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം. ലക്ഷ്മി തരു, കറ്റാർവാഴ, അത്തി, കാഞ്ഞിരം, കിളിഞ്ഞാവൽ, പാണൽ, പലതരം മാവുകൾ, പുല്ലാണി, ബദാം, മുള, തേക്ക്, പ്ലാവ് തുടങ്ങിയ ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും ഫിലോപ്പി, ഗപ്പി, ഗോൾഡ് ഫിഷ് തുടങ്ങിയ മത്സ്യങ്ങളും പാർക്കിൽ പ്രത്യേകം സംരക്ഷിച്ചു പോരുന്നുണ്ട്. കോവിഡ് മൂലം കഴിഞ്ഞ രണ്ടു വർഷമായി ഭാഗികമായി അടഞ്ഞുകിടക്കുന്ന സ്കൂളിലെ ഉദ്യാനം കാടുമൂടിക്കിടന്ന് കുട്ടികൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത രീതിയിലായി മാറിയിരുന്നു. സ്കൂൾ വീണ്ടും തുറക്കുമ്പോൾ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താൻ തക്ക രൂപത്തിൽ ഈ ജൈവ വൈവിധ്യ ഉദ്യാനത്തെ നവീകരിക്കാൻ വേണ്ടിയാണ് സ്കൂളിലെ അധ്യാപകരും പി ടിയും സംയുക്തമായി ചേർന്ന് പാർക്ക് നവീകരണ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത്. കുട്ടികൾക്ക് ഒഴിവു സമയത്ത് ഉല്ലസിക്കാൻ പറ്റുന്ന തരത്തിൽ പാർക്കിലെ തണൽമരങ്ങളിലെ ഊഞ്ഞാലുകളും പ്രകൃതി സൗഹൃദമായ ക്ലാസ് റൂമുകൾക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങളും ബ്ലാക്ക് ബോർഡുകളും മറ്റും ഒരുക്കി പാർക്ക് കൂടുതൽ ആകർഷകമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ അധികൃതർ. അതിനാവശ്യമായ ഫണ്ടുകൾ അധികാരികളിൽ നിന്നും ലഭ്യമാവുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ ഭാരവാഹികൾ ഉള്ളത്. പാർക്ക് നവീകരണ പ്രവൃത്തിക്ക് ഹെഡ്മാസ്റ്ററായ ഗിരീഷ് കുമാർ, പി ടി എ പ്രസിഡന്റ് ബാബു കെ, എസ് എം സി ചെയർമാൻ വൈ പി അഷ്റഫ്, പി ടി എ മെമ്പർ പ്രദീപ്, എം പി ടി എ പ്രതിനിധികളായ സൈഫുന്നീസ, സുബൈദ, ഷറഫുന്നീസ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.